ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി SSLC അടിസ്ഥാന പാഠാവലിയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ച 6 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: രാത്രി നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? പൗരൻ ചിന്തിച്ചു. കർഷക തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനയാണോ ഈ ചിന്ത? സന്ദർഭം വിശകലനം ചെയ്ത് എഴുതുക. ഇത് 2019 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: കാലാകാലങ്ങളായി ചൂഷണത്തിന് വിധേയരായി കഴിഞ്ഞ കർഷക തൊഴിലാളികളുടെ പ്രതിഷേധത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ചിത്രം കോരന്റെ ചിന്തകളിലുണ്ട്. തൊഴിലാളികളുടെ അധ്വാനത്തിന് മതിയായ കൂലിയോ ഭക്ഷണമോ ഒന്നും ജന്മി നൽകിയിരുന്നില്ല. അവർ അധ്വാനിച്ച് വിളയിക്കുന്ന നെല്ല് അവരുടെ വിശപ്പകറ്റാൻ ഉപകരിക്കുന്നില്ല. തങ്ങൾക്ക് അവകാശപ്പെട്ടതുകൂടി രാത്രിയിൽ കരിഞ്ചന്തയിൽ ജന്മി വിൽക്കുന്ന കാഴ്ച കോരനെ വേദനിപ്പിക്കുന്നു. രാത്രിയിലെ ഈ നെല്ല് കച്ചവടം പരസ്യപ്പെടുത്തിയാലോ എന്ന് കോരൻ ചിന്തിക്കുന്നത് അനീതിയോടുള്ള പ്രതിഷേധമാണ്. കൂലിയായി നെല്ല് കിട്ടിയില്ലെങ്കിൽ കോരന്റെയും അവനെപ്പോലെയുള്ള കർഷക തൊഴിലാളികളുടെയും ജീവിതം മുഴു പട്ടിണിയിലാകും. കൂലിയായി കിട്ടുന്ന കുറഞ്ഞ തുക നെല്ല് വാങ്ങാനും തികയില്ല. നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാൻ കോരൻ ആലോചിക്കുന്നുണ്ട്. ചൂഷണം ചെയ്യപ്പെടുന്നത് തൊഴിലാളി തിരിച്ചറിഞ്ഞിരുന്നതിന്റെ സൂചനയാണിത്. നിശബ്ദമായ പ്രതിഷേധമാണിത്. അടുത്ത ചോദ്യം: ഓരോ മനുഷ്യനും തന്നിലേക്ക് ചുരുങ്ങുകയും സ്വന്തം സുഖസൗകര്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന ആശയമാണല്ലോ ഓരോ വിളിയും കത്ത് എന്ന കഥ നൽകുന്നത്. ഈ അഭിപ്രായവും കഥാഭാഗവും വർത്തമാനകാല സാഹചര്യവും പരിഗണിച്ച് ബന്ധങ്ങളുടെ തീവ്രത വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇത് 2024 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: ബന്ധങ്ങളുടെ തീവ്രത വർത്തമാനകാല സമൂഹത്തിൽ. ബന്ധങ്ങളുടെ ഇഴയെടുപ്പമാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത്. അതിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. എന്നാൽ വർത്തമാനകാല സമൂഹത്തിൽ ഇത് അത്രമാത്രം തീവ്രമാണോ അഥവാ ബന്ധങ്ങളുടെ ഇഴയെടുപ്പം കുറഞ്ഞോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും കൊലപാതകത്തിൽ വരെ ചെന്നെത്തുന്നത് ഇന്ന് സാധാരണമായിരിക്കുന്നു. ബന്ധങ്ങളുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കി തരുന്ന ഒരു കഥയാണ് UK കുമാരന്റെ ഓരോ വിളിയും കാത്ത്. ഈ കഥയിലെ അമ്മ അച്ഛന്റെ മരണത്തോടെ ഒറ്റയ്ക്കായി പോകുകയാണ്. അച്ഛൻ മരിച്ചിട്ടും ആ വീട്ടിൽ തന്നെ അച്ഛന്റെ ഓർമ്മകളുമായി ജീവിക്കുകയാണ് അമ്മ. അച്ഛൻ എവിടെയും പോയിട്ടില്ല. അച്ഛൻ വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഞാനിവിടെ വേണം എന്നാണ് മകന്റെ കൂടെ പോകാൻ മനസ്സ് അനുവദിക്കാതെ അമ്മ പറയുന്നത്. ഒരാളുടെ മരണശേഷവും തുടരുകയാണ് ആ സ്നേഹബന്ധം. മകന് അമ്മയോടുള്ള സ്നേഹവും ഈ കഥയിലുണ്ട്. അമ്മയെ ഒറ്റയ്ക്കാക്കി പോകാൻ മകന് കഴിയുന്നില്ല. തന്റെ ജോലിസ്ഥലത്തേക്ക് അമ്മയെ കൊണ്ടുപോകാൻ മകൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അച്ഛനോടുള്ള അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ആ ശ്രമം പരാജയപ്പെടുന്നു. ഓരോ മനുഷ്യനും സ്വന്തം കാര്യങ്ങൾ മാത്രം നടത്താൻ വ്യഗ്രത കാട്ടുന്ന വർത്തമാനകാലത്തിൽ ഈ കഥ വലിയൊരു സ്നേഹ സന്ദേശമാണ് പകരുന്നത്. ബന്ധങ്ങൾ ഇല്ലാതാക്കുകയല്ല, വളർത്തുകയാണ് വർത്തമാനകാലത്തെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. അടുത്ത ചോദ്യം: ആധുനികകാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവവും വിഷയമായ കവിതയാണ് അമ്മത്തൊട്ടിൽ. കവിത വിശകലനം ചെയ്ത് വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇത് 2023 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ. സംരക്ഷണവും കരുതലും ആവശ്യമായി വരുന്ന കാലമാണ് വാർദ്ധക്യം. എന്നാൽ പല മാതാപിതാക്കൾക്കും വാർദ്ധക്യകാലത്ത് സ്നേഹമോ പരിചരണമോ എന്തിന് പരിഗണന പോലും ലഭിക്കുന്നില്ല. വാർദ്ധക്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. ജോലി സംബന്ധമായി മക്കൾ കുടുംബസമേതം മറുനാടുകളിൽ സ്ഥിരതാമസമാക്കുന്നതും ജീവിതം തിരക്കേറിയതായതും വൃദ്ധ മാതാപിതാക്കളുടെ ഒറ്റപ്പെടലിനു കാരണമായി. മക്കൾക്കു വേണ്ടി ജീവിച്ച് അവർക്കു വേണ്ടി സുഖസൗകര്യങ്ങൾ പലതും ഉപേക്ഷിച്ചവരാണ് പല മാതാപിതാക്കളും. അവർക്ക് വാർദ്ധക്യത്തിൽ മറ്റെല്ലാ സൗകര്യങ്ങളെക്കാളും വേണ്ടത് മക്കളുടെ സാന്നിധ്യമാണ്. വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവമാണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ ആവിഷ്കരിക്കുന്നത്. ഭാര്യയുടെ നിർബന്ധം മൂലം അമ്മയെ ഉപേക്ഷിക്കാൻ പുറപ്പെടുന്ന മകനെ അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ കാണാം. അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ അമ്മയുടെ ദയനീയാവസ്ഥ നമ്മുടെ നാട്ടിലെ പല വൃദ്ധരും അനുഭവിക്കുന്നത് തന്നെയാണ്. വൃദ്ധരായ മാതാപിതാക്കളെ വീടിന് പുറത്താക്കുന്നതും ചായ്പിലേക്ക് മാറ്റുന്നത്, ടെറസിൽ കിടക്കാനിടം ഒരുക്കുന്നതും നമ്മുടെ പത്രങ്ങളിലൊക്കെ വാർത്തയാകാറുണ്ട്. വാർദ്ധക്യത്തെ അവഗണിക്കുന്ന പുതുതലമുറയുടെ മനോഭാവവും ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്നതും എല്ലാം അമ്മത്തൊട്ടിൽ എന്ന കവിത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു.
വാർദ്ധക്യത്തിന് അർഹിക്കുന്ന പരിഗണന നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവാണ് അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യങ്ങൾ നമുക്ക് നൽകുന്നത്. അടുത്ത ചോദ്യം, നന്മകൾ നിറഞ്ഞ ഗ്രാമീണ ജീവിതവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധവുമാണല്ലോ കൊച്ചു ചക്കരശ്ശിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ബന്ധം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? പാഠഭാഗത്തെ ആശയവും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇത് 2021-ൽ നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ആരോഗ്യകരമായ ബന്ധം നിലനിന്നിരുന്നതിന്റെ ഹൃദ്യമായ ഓർമ്മകളാണ് കൊച്ചു ചക്കരച്ചി എന്ന ലേഖനം. പേര് ചൊല്ലി വിളിക്കുന്ന മാവുകളും മാവിന് കേടുവരുമ്പോൾ ദുഃഖിക്കുന്ന കുടുംബങ്ങളും മാവ് വെട്ടാൻ വരുന്നവരെ ഓടിക്കുന്ന ഉറുമ്പുകളും എല്ലാം പരസ്പരാശ്രയത്വത്തിന്റെയും സ്നേഹത്തിന്റെയും വ്യക്തമായ ആവിഷ്കാരങ്ങളാണ്. നാട്ടിൻപുറം ഒരു കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. എന്നാൽ ഇന്ന് ഈ സമൃദ്ധി ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിന് പകരം എവിടെയും പ്രകൃതി ചൂഷണമാണ് നടക്കുന്നത്. ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും വിധം ചൂഷണം വർദ്ധിച്ചു കഴിഞ്ഞു. കാലം തെറ്റി പെയ്യുന്ന മഴയും പ്രളയവും കൊടുങ്കാറ്റും മറ്റു പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നതിന്റെ അനന്തര ഫലങ്ങളാണ്. പ്രകൃതിയോട്, വൃക്ഷലതാദികളോട് പഴയ തലമുറയ്ക്കുണ്ടായിരുന്ന സ്നേഹം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് നാം അംഗീകരിച്ചേ മതിയാകൂ. കയ്യേറ്റങ്ങൾ പ്രകൃതിയെ എത്രമാത്രം മുറിപ്പെടുത്തുന്നുവോ അതിന്റെ പ്രത്യാഘാതവും അത്രത്തോളം വലുതായിരിക്കും. പ്രകൃതി മനുഷ്യബന്ധം ഊഷ്മളമാകുന്ന ഒരു നാളേക്ക് വേണ്ടി ഒരുമയോടെ പ്രവർത്തിക്കാൻ നാം തയ്യാറാകണം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സുന്ദര പ്രകൃതിയും സംസ്കാരവും അതോടൊപ്പം വളർന്നു വന്ന സാഹിത്യവുമാണ് വൈലോപ്പിള്ളി കവിതയുടെ ഈടുവയ്പ്പുകൾ. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓണമുറ്റത്ത് എന്ന കവിതയിലെ ആശയം ഉൾക്കൊള്ളിച്ച് വൈലോപ്പിള്ളി കവിതയിലെ കേരളീയത എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇത് 2020-ൽ നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം, കേരള പ്രകൃതിയും സംസ്കാരവും പ്രമേയമാക്കി നമ്മുടെ കവികൾ ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. പി കുഞ്ഞുരാമൻ നായരെ പോലെയുള്ള കവികളെ കേരള പ്രകൃതിയുടെ ഭംഗി കുറച്ചൊന്നുമല്ല ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. ഇതുപോലെ കേരള പ്രകൃതിയും സംസ്കാരവും വൈലോപ്പിള്ളി കവിതകളിലും കാണാം. വൈലോപ്പിള്ളിയുടെ ഓണമുറ്റത്ത് എന്ന കവിതയിൽ ഓണക്കാലത്തെക്കുറിച്ചും ഓണക്കാല പ്രകൃതിയെക്കുറിച്ചുമാണ് വർണ്ണിക്കുന്നത്. ഓണക്കാലത്ത് മുക്കുറ്റിയും തുമ്പയും തുളസിയും നെയ്യാമ്പലുമൊക്കെ പൂത്തു നിൽക്കുന്നത് കവി വർണ്ണിക്കുന്നു. ഈ പ്രകൃതി ദൃശ്യങ്ങൾക്കൊക്കെ മാനുഷികഭാവം നൽകിയിരിക്കുകയാണ് കവി. വൈലോപ്പിള്ളി കവിതകളുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് പ്രകൃതി വർണ്ണനയാണ്. നാട്ടിൻപുറത്തിന്റെ ഒട്ടേറെ മനോഹാരിതകൾ വൈലോപ്പിള്ളി കവിതകളിൽ കാണാം. ഓണത്തപ്പന്റെ വരവ്, ഓണത്തപ്പനെ എതിരേൽക്കാൻ പ്രകൃതി അണിഞ്ഞൊരുങ്ങുന്നത്, പുള്ളുവൻ പാട്ട് തുടങ്ങി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളങ്ങളും ഓണമുറ്റത്ത് എന്ന കവിതയിലുണ്ട്. വൈലോപ്പിള്ളി കവിതകളിൽ കേരള പ്രകൃതിയും സംസ്കാരവും നിറസാന്നിധ്യമാണെന്നതിന് ഉത്തമ ഉദാഹരണമായി ഓണമുറ്റത്ത് എന്ന കവിത മാറുന്നു.